നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തോ ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം ജൂൺ പതിനാല് വരെ എന്നുള്ളത് അറിയാമോ അതായത് ആധാർ എന്നുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അതിലുള്ള അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് അതായത് ഓൺലൈനിലൂടെ നമ്മൾക്ക് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള തീയതിയാണ് ജൂൺ പതിനാല് എന്നുള്ളത് ഒരുപക്ഷെ അത് നീട്ടുമായിരിക്കാം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടൊക്കെ ആയിരുന്നു പിന്നെ മാർച്ചിലേക്ക് നീട്ടി ഇപ്പൊ അത് ജൂൺ പതിനാല് വരെ ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ നീട്ടുമായിരിക്കാം അല്ലായിരിക്കാം ഇനിയിപ്പോ നിങ്ങൾ ആധാർ എൻറോൾമെന്റ് സെന്റർ ആയിട്ടുള്ള അക്ഷയയിലൊക്കെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും പൈസ കൊടുക്കണം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അതായത് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ മാത്രമാണ് ഈ ജൂൺ പതിനാല് സമയം തന്നിരിക്കണത് ഒരുപക്ഷെ അത് നീട്ടുമായിരിക്കാം ഇത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് മുഴുവൻ കാണിക്കാൻ പറ്റില്ല എന്നാലും ഏകദേശം കുറച്ച് ദൂരം ഞാൻ കാണിക്കാം അവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ ക്രോമില് മൈ ആധാർ ഡോട്ട് യു ഐ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അങ്ങനെ വരും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ മൈ ആധാർ എന്നുള്ള സൈറ്റിലേക്ക് പോകും അതിൽ താഴ്ത്ത് കണ്ടോ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ദിസ് സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ടിൽ ജൂൺ പതിനാല് എന്നുള്ളത് കണ്ടോ മുകളിൽ ലോഗിൻ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കണം പിന്നെ എൻ്റർ എന്ന് കാണും ആ സൈഡിലുള്ള കോളത്തുള്ള അക്കങ്ങൾ അതേപടി നോക്കിയിട്ട് എഴുതിയാൽ മതി എന്നിട്ട് ലോഗിൻ വിത്ത് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ആധാർ കണക്ട് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ലോഗിൻ കൊടുക്കുക അപ്പോൾ അത് എങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിലും അത് കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴത്തെ ഇങ്ങനെ വരുന്നതിൽ നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക വീണ്ടും ഒരു നെക്സ്റ്റും കൂടെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങൾ അതിൽ വരും പ്ലീസ് വെരിഫൈ യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാം അത് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് താഴ്ത്ത് അത് ക്ലിക്ക് ചെയ്യുക ഐ വെരിഫൈ എന്നുള്ളത് കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് അതിലുള്ള ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക അതിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പാൻ കാർഡ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിലേതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് അവിടെ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം താഴ്ത്ത് പ്ലീസ് അപ്ലോഡ് പ്രൂഫ് ഓഫ് അഡ്രസ്സ് അഡ്രസ്സിലുള്ള ഏതെങ്കിലും പ്രൂഫ് അതിങ്ങനെ കുറെ കാണുന്നുണ്ട് അതിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് താഴ്ത്ത് ഐ ഹിയർ ബൈ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി ഞാനൊരു അഞ്ചാറ് മാസം മുന്നേ പുതുക്കിയതാണ് അതുകൊണ്ട് വീണ്ടും ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിൽ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ താഴത്ത് റിക്വസ്റ്റ് എന്നുള്ളവിടെ കാണാം അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണാൻ പറ്റും ഇത് ആക്സെപ്റ്റ് ആയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അതായത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോകുക അക്ഷയ കേന്ദ്രങ്ങൾ സി എസ് സി കേന്ദ്രങ്ങൾ പോസ്റ്റ് ഓഫീസ് ഇവയൊക്കെ ആധാർ എൻറോൾമെന്റ് സെന്ററാണ് അവിടെ പോയിട്ട് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൻ്റെ അതുപോലെ ഫിംഗർ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കൂട്ടത്തിൽ ഫോട്ടോയും ഒന്ന് മാറ്റാവുന്നതാണ് പത്ത് വർഷമായിട്ടും ആധാറിൽ അപ്ഡേറ്റ് വരുത്താത്തവരാണ് ഇത് ചെയ്യേണ്ടത് അതായത് പത്ത് വർഷം തന്നെ ഇടയ്ക്ക് അഡ്രസ്സ് മാറുകയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഇത് പറയാൻ കാരണം ഇപ്പോൾ റേഷൻ കാർഡിലേക്ക് വാങ്ങാൻ പോകുമ്പോൾ അറിയാലോ ഇപ്പൊ ഫിംഗർ വെക്കണം ചിലപ്പോൾ ചിലരുടെ ഫിംഗർ വെക്കുമ്പോൾ കിട്ടാറില്ല പിന്നെ മൊബൈൽ ഒ ടി പി വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇതെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഈ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് മാത്രവുമല്ല ഇനി ഏത് കാര്യങ്ങൾക്കും ആധാർ കൂടിയേ തീരുള്ളൂ നിങ്ങൾക്കറിയാലോ വണ്ടിയുടെ ആർ സി ബുക്കായിട്ടും പാൻ കാർഡായിട്ടും പാസ്പോർട്ടായിട്ടും ഒക്കെ ആധാർ ലിങ്ക്ഡ് ആണ് അതുകൊണ്ട് ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇനി വിദേശത്തുള്ളവരാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സൈറ്റ് ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കോ നിങ്ങൾ എന്ന് നാട്ടിലേക്ക് വരുന്നോ അന്ന് വന്ന ശേഷം ചെയ്താൽ മതി ജൂൺ പതിനാലിനുള്ളിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എപ്പോഴായാലും ഇത് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇനി ആധാറിലെ ഫോൺ നമ്പർ മാറ്റാൻ ഒരിക്കലും നമുക്ക് ഓൺലൈനായിട്ട് ആധാറിലെ ഫോൺ നമ്പർ മാറ്റാൻ പറ്റില്ല അതിന് നിങ്ങൾ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ തന്നെ പോകണം അതുപോലെ പുതിയ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായാലും അവരെയും ആധാറിൽ എൻറോൾ ചെയ്യിക്കണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ എടുക്കില്ല കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റുമായിട്ട് കുട്ടിയെയും കൂട്ടി അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ അടുത്തുള്ള ആധാർ എൻറോൾമെൻ്റ് സെൻറ്ററിൽ പോയാൽ മതി അങ്ങനെ എടുത്ത കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ ഏഴ് വയസ്സിൻ്റെ ഇടയ്ക്ക് നിർബന്ധിതമായിട്ടും ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണം അതിനുശേഷം പതിനഞ്ച് എട്ടു പതിനേഴ് വയസ്സിനുള്ളിലും നിർബന്ധിതമായിട്ടും ബയോമെട്രിക് നടത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യണം അതായത് നവജാത ശിശുക്കൾക്ക് അഞ്ച് വയസ്സിന് മുന്നേ ആധാർ എൻറോൾമെൻറ്റ് ചെയ്യിപ്പിക്കണം ശേഷം അഞ്ചു വയസ്സിനും ഏഴു വയസ്സും ഇടയ്ക്ക് നിർബന്ധിതമായിട്ടും ബയോമെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യണം അതിനുശേഷം പതിനഞ്ച് വയസ്സിന്റെയും പതിനേഴ് വയസ്സിന്റെയും ഇടയിൽ നിർബന്ധിതമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യത്തില് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ സ്വയം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഈ മാസം ജൂൺ പതിനാലാം തീയതി വരെ ഫ്രീ ആണ് അതിനുശേഷമായിരിക്കും ചാർജ് വരിക നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയിട്ട് അക്ഷയ പോസ്റ്റ് ഓഫീസ് സി എസ് സി കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ആ റേഞ്ചാണ് വരിക നമ്മുടെ ഇനിയുള്ള പല കാര്യങ്ങൾക്ക് ആധാർ കൂടിയേ തീരുള്ളൂ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത അടുത്ത് തന്നെ കാണാം लोका समस्ता सुखी भवन्तु